2017-ൽ പുറത്തിറങ്ങിയ നിവിൻ പോളി ചിത്രം ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിലൂടെ അരങ്ങേറി തെന്നിന്ത്യ ഒട്ടാകെ ശ്രദ്ധ നേടിയ നായികയാണ് ഐശ്വര്യ ലക്ഷ്മി. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയാണ് ആദ്യ ചിത്രമെങ്കിലും താരം തിളങ്ങിയത് രണ്ടാമത്തെ ചിത്രമായ മായാനദിയിലൂടെയാണ്. ടൊവിനോ നായകനായ ഈ ചിത്രം തിയേറ്ററിൽ വലിയ ചലനം സൃഷ്ടിച്ചില്ലെങ്കിലും പലരുടെയും ഇഷ്ട സിനിമകളിലൊന്നാണ്. ചിത്രത്തിൽ താരത്തിൻ്റെ അപർണ എന്ന കഥാപാത്രം വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു. ഇപ്പോഴത്തെ അപർണ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയാണ് ഐശ്വര്യലക്ഷ്മി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ തുടക്കമായിരുന്നു മായാനദിയിലെ അപ്പു. അതിനുശേഷം എനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം അപ്പുവിനെ റെഫറൻസായി എടുത്തിട്ടുള്ളവയായിരുന്നു. തമിഴിൽ നിന്നും അവസരങ്ങൾ വരുന്നുണ്ട്. അവരും മായാനദി കണ്ടിട്ടാണ് വിളിക്കുന്നത്. മായാനദിയുടെ ട്രെയിലർ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ സൂപ്പറാണെന്ന് എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞിരുന്നു. അത് എൻ്റെ ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് താൻ അഭിനയ ലോകത്തേക്ക് എത്തിയതെന്നും താരം കൂട്ടിച്ചേർത്തു. തൻ്റെ പ്രൊഫഷൻ വിട്ട് സിനിമാ ലോകത്തേക്ക് എത്തിയപ്പോൾ വീട്ടുകാർ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാക്കി. വീട്ടുകാർ ഒരു തരത്തിലും ആ സമയത്ത് പിന്തുണച്ചിരുന്നില്ലെന്നാണ് താരം വ്യക്തമാക്കുന്നത്. ആരംഭത്തിൽ രണ്ടുപേർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. മായാനദി എന്ന ചിത്രത്തിന് ശേഷം ഒരു 6 മാസം ഒന്നും തന്നെ വീട്ടുകാർ എന്നോട് സംസാരിച്ചിരുന്നില്ല. പിന്നീട് പ്രശ്നങ്ങളെല്ലാം ഓക്കെ ആവാൻ വേണ്ടി ഒരുപാട് സമയമെടുത്തിരുന്നു എന്നും താരം പറഞ്ഞു. നിലവിൽ ഇപ്പോഴും വീട്ടുകാർ ഓക്കെ ആയിട്ടില്ലെന്നാണ് താരം പറയുന്നത്. എൻ്റെ സിനിമ ഏറ്റവും മികച്ചതാണെന്ന് വീട്ടുകാർ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെന്ന് ഐശ്വര്യലക്ഷ്മി വ്യക്തമാക്കി.